നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമി ഇടപാടിൽ എന്തെങ്കിലും കള്ളം നടന്നോ? എന്താണ് സത്യം? കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മാധ്യമങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി 2 കോടിക്ക് വിലയ്ക്ക് വാങ്ങിയ വസ്തു 15 മിനിറ്റിനുള്ളിൽ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന് 18.5 കോടി രൂപയ്ക്ക് മറിച്ചു കൊടുത്തു എന്ന് വലിയൊരു കുംഭകോണം നടന്നു എന്ന പേരിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണ നടപടികൾ ആരംഭിച്ചപ്പോൾ ക്ഷേത്രഭൂമിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉടമസ്ഥർക്ക് വില കൊടുത്ത് ഏറ്റെടുക്കാൻ ട്രസ്റ്റ് തീരുമാനിച്ചിരുന്നു. അയോധ്യയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം കുസും പതയ്ക്ക് എന്ന സ്ത്രീക്ക് 1.208 ഹെക്ടർ സ്ഥലമുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലം വിൽക്കാൻ അവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താൻ അൻസാരി മറ്റൊരാളും കൂടി ആ സ്ഥലം 2 കോടി രൂപ നൽകി അവരിൽ നിന്നും വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനായിരുന്നു 50 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി 3 വർഷത്തെ കാലാവധി വെച്ച് അവർ കുസും പതയ്ക്ക് 2019 സെപ്റ്റംബർ 17 ഒരു വസ്തു വിൽപ്പന കരാറിലെത്തി. തൊട്ടുപുറകെ രാമക്ഷേത്ര നിർമ്മാണം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നു. അതോടെ അയോധ്യയിൽ ഭൂമി വിൽപ്പനയിൽ വൻ വർധനവുണ്ടായി. 10-12 ഇരട്ടിയിൽ മോഹവില കൊടുത്തും അയോധ്യയിൽ ഒരു തുണ്ട് ഭൂമി കരസ്ഥമാക്കാൻ ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകളെത്തി. അതോടെ അയോധ്യയിൽ ഭൂമി വില റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്നു. 2019 ഡിസംബറിൽ പ്രസിദ്ധ അന്താരാഷ്ട്ര മാസികയായ ഫോപ് മാക്സിൻ ഇതിനെക്കുറിച്ച് ലേഖനം പോലും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്രകാരം ഇരിക്കെ അയോധ്യയിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഈ സ്ഥലം ട്രസ്റ്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അത്യാവശ്യമായ സാഹചര്യത്തിൽ ഈ ഭൂമി വിലയ്ക്ക് വാങ്ങുന്നതിനായി ട്രസ്റ്റ് അതിന്റെ ഉടമയെ അന്വേഷിച്ചപ്പോൾ വസ്തുവിന്റെ വിൽപ്പന കരാർ കഴിഞ്ഞ കാര്യം അറിഞ്ഞു. തുടർന്ന് അഡ്വാൻസ് നൽകി വിൽപ്പന ഉറപ്പിച്ച സുൽത്താൻ അൻസാരി മറ്റുമായി ട്രസ്റ്റ് ഭൂമി വിൽപ്പനയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഭൂമി വിൽക്കാൻ അവർ തയ്യാറായി. പക്ഷേ അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് കൃത്യമായി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാകയാൽ വസ്തുവിന്റെ ഉടമയുമായി മാത്രമേ ഇടപാട് നടത്താൻ സാധിക്കുകയുള്ളൂ അറിയിച്ചു. എന്നാൽ അൻസാരിയുമായി പഴയ ഉടമ ഉണ്ടാക്കിയ കരാർ നിലവിലുള്ളതിനാൽ കുസും പതക്കുമായി വസ്തു വിൽപ്പനയിൽ ഏർപ്പെടാൻ ട്രസ്റ്റിന് നിയമപരമായി സാധിക്കുകയുമില്ല. ഇത് മനസ്സിലാക്കിയ അൻസാരി തങ്ങൾ എഗ്രിമെന്റ് പ്രകാരം വസ്തു വിലയാധാരം രജിസ്റ്റർ ചെയ്യുകയാണെന്നും ട്രസ്റ്റിന് ഭൂമി വേണമെങ്കിൽ തങ്ങളിൽ നിന്നും വാങ്ങാം എന്നും അറിയിച്ചു. തുടർന്ന് അൻസാരി 2019 കരാർ പ്രകാരം വസ്തുവിന്റെ ആധാരം അയാളുടെയും മറ്റു പേർക്കും 2021 മാർച്ച് 18 നടത്തി. വസ്തുവിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയായ 18.5 കോടി നൽകി ട്രസ്റ്റ് ഉടൻ തന്നെ അയാളിൽ നിന്നും ഭൂമി ട്രസ്റ്റിന്റെ പേരിൽ വിലയ്ക്ക് വാങ്ങി. ഇനി പറയൂ, ഇതിൽ എന്താണ് കുംഭകോണം? എന്താണ് അഴിമതി? കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസ്ഥാപിതമായ ട്രസ്റ്റ് നിയമപരമായി നടത്തിയ ഒരു വസ്തു ഇടപാടിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇന്ന് ഈ കാണുന്ന മാധ്യമഘോഷങ്ങൾ എന്ന് വ്യക്തമല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.